നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. താൻ ആരെങ്കിലും കെട്ടിപ്പിടിച്ച് 400,000 രൂപയ്ക്ക് വീട് പണിഞ്ഞു തരാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെയ്തോളാമെന്ന് പറഞ്ഞ് ഓടിയെത്തുന്ന മന്ത്രിമാരാണ് കേരളത്തിലുള്ളത്. പറയുന്നത് മറ്റാരുമല്ല, സുരേഷ് ഗോപി തന്നെയാണ്. അതിന്റെ ഉദാഹരണങ്ങളെല്ലാം നമ്മൾ കാണുന്നുമുണ്ട്. പാലക്കാട് പട്ടികജാതിക്കാർക്ക് വേണ്ടി സ്ഥാപിച്ച മെഡിക്കൽ കോളേജിലേക്ക് ആവശ്യമായ കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ ചെയ്തില്ല എങ്കിൽ അതിനു വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ താൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്നും സുരേഷ് ഗോപി പ്രഖ്യാപിക്കുകയായിരുന്നു. പാലക്കാട് കേന്ദ്രമന്ത്രിമാരായ ജോർജ് കുര്യനും സുരേഷ് ഗോപിക്കും BJP നൽകിയ സ്വീകരണ യോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു കാര്യം കൂടി, ഞാൻ ശ്രീ രാധാകൃഷ്ണൻ MP അവർകളെ പാർലമെന്റിന്റെ ഫ്ലോറിൽ വെച്ച് കണ്ടപ്പോൾ പറഞ്ഞു, ഇവിടെ ഒരു മെഡിക്കൽ കോളേജ് പട്ടികജാതിക്കാർക്ക് വേണ്ടി സ്ഥാപിച്ചിട്ടുണ്ട് എന്ന്. അതിന്റെ അവസ്ഥ എന്താണെന്ന് അപ്പോൾ അറിയില്ല എങ്കിൽ ഇന്നു മുതൽ അറിയാൻ വളരെ ആഴത്തിലൊരു ശ്രമം നടത്തണം. കരിവന്നൂർ പോലെ ഈ വിഷയത്തിലുള്ള ഇടപെടൽ നമ്മുടെ വിജയത്തിലേക്കുള്ള വഴിയായിരിക്കും എന്നടക്കമുള്ള കാര്യങ്ങളും സുരേഷ് ഗോപി പറയുകയാണ്. അവിടേക്ക് കേരള സർക്കാർ ചെയ്തില്ല എങ്കിൽ ഉറപ്പായിട്ടും അതിനു വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അവിടെ മെഡിസിനും പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ചെയ്യാനുള്ള ഏർപ്പാട് ഞാൻ ആക്കി കൊടുക്കും. പക്ഷേ ഞാൻ കുറച്ചു കാലമായി കാണുന്ന ഒരു പ്രവണതയുണ്ട്. ഞാൻ ആരെയെങ്കിലും ഒന്ന് കെട്ടിപ്പിടിച്ച് 400,000 രൂപയ്ക്ക് ഒരു വീട് വെച്ച് തരും എന്ന് പറഞ്ഞാൽ മതി, ചെയ്യേണ്ടതില്ല. അപ്പോഴേക്ക് മന്ത്രിമാർ എല്ലാവരും ഓടി അവിടെ എത്തും, ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞ്. ഇത് അങ്ങനെ പറഞ്ഞതല്ല, അത് ചെയ്യാനുള്ള വഴി ഞാൻ ഒരുക്കിയിട്ടുമുണ്ട്. പല വീടുകളിലും പോയി മന്ത്രിമാരെ അറിയാമല്ലോ അല്ലേ? ഗുരുവായൂരിൽ ആരെയോ അവഹേളിച്ചു എന്ന് പറഞ്ഞ് ചാടിപ്പോയ മന്ത്രിമാരെയും അറിയാമല്ലോ. അവരെല്ലാം ഇനി അങ്ങോട്ട് വീടുകൾ കയറി ഇറങ്ങട്ടെ, മെഡിക്കൽ കോളേജിലെ കുട്ടികളുടെ അടുത്തും ചെന്ന് വാഗ്ദാനം കൊടുക്കട്ടെ. അങ്ങനെ സംഭവിച്ചാലും സന്തോഷം. നമ്മളിത് നൽകി വിജയിക്കണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ലഭ്യത, അത് പട്ടികജാതിക്കാർക്ക് നിഷേധിച്ചില്ലെങ്കിൽ പിന്നെ ഇവർക്കൊന്നും മറ്റേ നേതാവിനെ താങ്ങി അവിടെ വന്ന പാർലമെന്റിൽ ഈ സർക്കസ് കാണിക്കാൻ ഒരവകാശവുമില്ല. വളരെ വ്യക്തമായി പറയുകയാണ്, വെറുതെ ഭരണഘടനയെടുത്ത് ഉയർത്തി കാണിച്ചതുകൊണ്ടായില്ല, ഹൃദയത്തിൽ അത് ഉണ്ടാകണം. പാർലമെന്റ് TVയിൽ വരുന്നതുകൊണ്ട് ലോകം മുഴുവൻ കാണും, കുറച്ച് കയ്യടി നേടാം എന്നല്ല. ഹൃദയത്തിലുണ്ടെങ്കിൽ അത് ജനങ്ങൾ നിങ്ങൾ കാട്ടാതെ തന്നെ മനസ്സിലാക്കുമെന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. അക്ഷരാർത്ഥത്തിൽ സുരേഷ് ഗോപി പറഞ്ഞു വെച്ചിരിക്കുന്നത് നമ്മൾ രാധേട്ടനെന്നും രാധാകൃഷ്ണനും ഒക്കെ വിളിക്കുന്ന, സ്നേഹത്തോട് വിളിച്ച, ഇപ്പോൾ MP ആയിട്ടുള്ള, അതായത് CPMലെ ഒരു കനൽ തരി ആയിട്ടുള്ള രാധാകൃഷ്ണനെ തന്നെയാണ്, അദ്ദേഹത്തിനെയാണ് ഇപ്പോൾ സുരേഷ് ഗോപി കടന്നാക്രമിച്ചിരിക്കുന്നത്. എന്തായാലും സർക്കസ് കളിക്കാനൊന്നും എന്തായാലും തയ്യാറല്ല. ഈ നമ്മുടെ ഭരണഘടന എടുത്ത് ഉയർത്തി ഒന്ന് ഷോ കാണിച്ചാൽ മാത്രം പോലെ, ഹൃദയത്തിൽ ഉണ്ടാകണം ഭരണഘടന. അതിൽ പറയുന്ന ഓരോ വാക്കുകളും അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവ് കൂടി ഉണ്ടാകണമെന്ന് പറഞ്ഞു വെക്കുകയാണ് സുരേഷ് ഗോപി.